കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി നേരത്തെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതെന്ന ആക്ഷേപം ശക്തമാകുന്നു ടി എൻ പ്രതാപൻ എം പി ആയിരുന്ന കാലത്ത് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ഈ പദ്ധതി എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂർ സ്റ്റേഷൻ എന്നിവയുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള പുനർനിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് രാജ്യത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന പദ്ധതിയിൽ ടി എൻ പ്രതാപൻ എം പി ആയിരിക്കുന്ന കാലത്താണ് തൃശൂർ ഗുരുവായൂർ സ്റ്റേഷൻ വികസനത്തിന് പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകുന്ന തിരക്കിലാണ് ഇപ്പോഴും താരം കേന്ദ്രം അനുവദിച്ച മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അറിയിച്ചത് രണ്ടര വർഷം കൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും തൃശൂരിനായി അൻപത് വർഷങ്ങൾ മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചപ്പോൾ ഭാവിയിൽ നൂറു വർഷത്തേക്കുള്ള പദ്ധതികൾ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കുവാനാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് മുൻപിൽ രൂപരേഖ സമർപ്പിച്ചുവെന്നുവരെ സുരേഷ് ഗോപി പറയുകയുണ്ടായി ഇനി വിമാനത്താവളത്തിലേക്ക് വരാം പരമ്പരാഗത വാസ്തുവിദ്യാരീതിയിലും വിമാനത്താവള മാതൃകയിലുമുള്ള പ്ലാനുകളാണ് വിമാനത്താവളത്തിനായി പരിഗണനയിലുള്ളതെന്നും ത്രീ ഡി സംവിധാനത്തിലുള്ള മാസ്റ്റർ പ്ലാൻ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾക്ക് മുന്നിൽ അധികം വൈകാതെ തന്നെ അവതരിപ്പിക്കുമെന്നും തുടർന്നായിരിക്കും ഏത് രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ വേണമെന്ന് തീരുമാനിക്കുക എന്നും നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ ഇരിങ്ങാലക്കുട ഗുരുവായൂർ തിരൂർ സമാന്തര റെയിൽവേ പാതയുടെ സർവേ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി മെട്രോ റെയിലിനായി പരിശ്രമം തുടരുമെന്നും ഇനി ജില്ലയുടെ വികസന നാളുകളാണെന്നും നേതാവ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനു പിന്നാലെയാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ച പദ്ധതിക്കെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് നേതാവ് വാഗ്ദാനങ്ങൾ തള്ളിവിട്ടത് വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അതേസമയം അടുത്ത വർഷം പൂരം പഴയ പെരുമയോടെ തന്നെ നടത്തുമെന്ന വാശിയിലാണ് സുരേഷ് ഗോപി സംഘർഷങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഈ വർഷത്തെ പൂരം ആഘോഷങ്ങളുടെ ശോഭ കെടുത്തിയ വിവാദങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും എന്നാൽ വൈകാരികമായി ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോടതിയെ ഈ വിഷയം ധരിപ്പിക്കാനും സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തി പുരം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരാനുമുള്ള ശ്രമത്തിലാണ് താനെന്നും നേതാവ് പറഞ്ഞിരുന്നു സുരക്ഷിതമായി സ്വരാജ് റൌണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനായി ഹൈക്കോടതിയുടെ അനുമതി തേടാൻ വേണ്ട നിയമ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സുരേഷ് ഗോപി പരിഹരിക്കാമെന്നേറ്റത് ഇനി ഇതിലും എന്തൊക്കെ പൊറാട്ടു നാടകങ്ങൾ അരങ്ങേറുമെന്ന് കണ്ടുതന്നെ അറിയണം